ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു ക്യാരറ്റ് ഹൽവ റെസിപ്പി ഷെയർ ചെയ്യാണ് കേട്ടോ. ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും അത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ഉമ്മച്ച ഉണ്ടാക്കിയ ക്യാരറ്റ് ഹൽവ ഞാൻ ചെറിയ അവസാനത്തെ പണികൾ മാത്രമായിരുന്നു ചെയ്തത്. അതായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഷോർട്സിലൂടെ ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ അതിന് താഴെ ഒരുപാട് പേര് ഫുൾ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മച്ച ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാണ് നമ്മൾ എല്ലാവരും കുറെ കഴിച്ചു, പക്ഷെ നമുക്ക് കൊതി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു 3 days കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യാരറ്റ് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. രണ്ടും ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഫുൾ റെസിപ്പി ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ വീഡിയോ കൂടി ഇടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഏകദേശം ഒരു 650 gram ക്യാരറ്റ്സ് ആണ് എടുത്തത്. അതിലേക്ക് ഏകദേശം ഒരു 300 ml മിൽക്ക് വെച്ചിട്ടാണ് ഞാൻ അരച്ചാണ് കേട്ടോ എടുത്തത്. സാധാരണ ഉമ്മച്ചിയൊക്കെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാറാണ് കേട്ടോ. അതൊന്നും കൂടെ ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അത് മിക്സിയിലിട്ട് അരച്ചെടുത്തത്, പാലും ചേർത്തിട്ട്. എന്നിട്ട് അത് നേരെ നമ്മൾ സ്റ്റവിലേക്ക് വെക്കുക. ഈ ഒരു പാലിൽ കിടന്നിട്ടാണ് നമ്മളുടെ ക്യാരറ്റ്സ് വേവേണ്ടത്. സ്റ്റവിൽ വെച്ച ഉടനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാൻ അങ്ങനെ കുക്കിങ്ങിലെ ഒരു വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയാൽ. സ്വയം പൊക്കി എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് എഴുതാൻ തോന്നുമെങ്കിലും ഇത് വാസ്തവമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ലിഡ് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കുക. അത് ഏകദേശം ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഒന്ന് ലിഡ് മാറ്റി നമ്മളൊരു 2 spoon നെയ്യാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതൊന്നും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഒരു നെയ്യ് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യുക. ആനയൊക്കെ ഇങ്ങനെ സ്കൂളിലത്തെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഉമ്മച്ചി അപ്പുറത്തെ സ്റ്റവിൽ ചായ ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർദ്ദേശപ്രകാരം കയ്യില് കണക്കിനാണ് ഇടാൻ പോകുന്നത്. എനിക്ക് മിക്കവാറും എല്ലാതും ഒരു സുമാറ് കണക്കാണ് കേട്ടോ. അതായത് ഒരു ഏകദേശം ഇത്ര ഇട്ടാൽ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിടുക. അത് ഓക്കെ ആവും ചെയ്യാറുണ്ട് മോസ്റ്റ് ഓഫ് ദ കേസസിലും. അപ്പം അങ്ങനെ ഒരു പഞ്ചാര ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഉമ്മച്ചിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഞാൻ പിന്നെ ഒരു അളവോടെ ഇട്ടു കേട്ടോ. ഇത് ഏകദേശം ഒരു 1/2 cup എന്നുള്ള അളവാണ്, കാരണം ഞാൻ ഈ ഇട്ട ഒരു എമൗണ്ട് ഞാൻ പിന്നീട് അളന്നിട്ടുണ്ടായിരുന്നു. 1/2 cup പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യണം കേട്ടോ, ഈ ഒരു പഞ്ചസാര ആ ഒരു ക്യാരറ്റിൽ. പിന്നെ ഇപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ പൊട്ടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചിലപ്പം അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ 1 spoon കൂടി ഗീ ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ്. പിന്നെ ഒരു 3 tablespoon മിൽക്ക് പൗഡറും. ഉമ്മച്ചി ഒരു മുമ്പ് നമ്മൾ മിൽക്ക് പൗഡർ ഇടണം, അല്ലെങ്കിൽ നമ്മൾ ഉമ്മച്ചി ആട്ടി തല്ലു വന്നിട്ടുണ്ട് പോരാളി. മോന്ത പത്രം കാണിച്ചാ. ഇപ്പൊ ടോട്ടൽ 4 tablespoon മിൽക്ക് പൗഡർ ആണ് കേട്ടോ ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ മിൽക്ക് പൗഡർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. കൂട്ടുന്നിടത്തോളം കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കൂടാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടു മറിഞ്ഞൊക്കെ ആഡ് ചെയ്യുക. ഈയൊരു സ്റ്റേജ് എത്തുമ്പോ നല്ലൊരു മണം വരും. ഏലക്കായ്പൊടി വേണ്ട. എൻ്റെ ഉമ്മച്ചിയും പപ്പയും പല പ്രാവശ്യമായിട്ട് ഇടയിൽ കൂടെ വന്ന് കുറച്ച് ഏലക്കായ്പൊടിയും കൂടി ഇട്ടൂടെ, കുറച്ച് ഏലക്കായ്പൊടിയും കൂടി ഇട്ടൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏലക്കായ്പൊടി ഇട്ടോ എന്നാ നിങ്ങളുടെ ക്യാരറ്റ് ഹൽവ തീർന്നു. പിന്നെ അത് ക്യാരറ്റ് ഹൽവേൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫുൾ ആ ഒരു ഏലക്കായൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, അതൊരിക്കലും ഇടരുത്. അതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ആനി അവിടെ എവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ. ഇതേപോലെ എല്ലാം അത് പറയുന്ന സാധനം
ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഒക്കെ പെട്ടെന്ന് ആവാനേ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിട്ടോ. തുടക്കം മുതൽ ഇത്ര സമയം വരെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലായിരുന്നു കേട്ടോ കീപ്പ് ചെയ്തത്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങിയപ്പോ ഞാനൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വിഗറസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത്യാവശ്യം വറ്റി തുടങ്ങി. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാണ്. ഒഴിക്കാൻ ആയോന്നും എനിക്കറിയില്ല, എനിക്കിപ്പോ ഒഴിക്കാൻ തോന്നുന്നോണ്ട് ഒഴിക്കാണ്. ഇല്ല, അത്യാവശ്യം വറ്റിയില്ലേ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇത് അമൂലിൻ്റെ ആണ് കേട്ടോ. അമൂലിൻ്റെ മിത്തായി മീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കണത്. ഇത് എത്ര മല, 200 ഗ്രാം ആണ് കേട്ടോ. ചെറിയ കുപ്പിയാണ്. അപ്പം ഇതിലേക്ക് ഈ ഒരു കുപ്പി മൊത്തം വേണ്ടി വരും. മിൽക്ക് പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്രത്തോളം ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആഡ് ചെയ്യാം. പിന്നെ സ്വീറ്റ്നസ്സും കൂടി കൺസിഡർ ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒക്കെ ഒരുപാട് ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്വീറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇട്ട പഞ്ചസാരേന്റെ അളവ് കുറയ്ക്കുക, അങ്ങനെയും ചെയ്യാം. നമ്മളിനി നന്നായിട്ട് ഇളക്കണം. ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒഴിക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അവിടെ അങ്ങനെ കുറച്ച് ഹോൾഡിംഗ് ടൈമും ഡിലേ ഒക്കെ വരുന്നില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കാതെ ഇരുന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതെന്തായാലും ചട്ടീൻ്റെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇളക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാം. നല്ല ലൂസാണ്. കുറച്ചും കൂടെ വേണമെങ്കിൽ മധുരം ഇടാം. കുറച്ച് മധുരം കുഴപ്പമുണ്ട്. ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഈ ഒരു പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് പഞ്ചസാര ആ ഒരു മധുരമൊക്കെ അത്രയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വലിയ കുഴപ്പമില്ല, ചെറുതായിട്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ചെറിയത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇൻസ്പെക്ഷനും ടേസ്റ്റിംഗ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിൽക്ക് മേഡം ഒഴിച്ചിട്ടില്ലല്ലോ. മിൽക്ക് മേഡം ഒഴിച്ചേ. മിൽക്ക് മേഡം ഒഴിച്ചിട്ടാ ഇത്രയും തോന്നി നേരം ആക്കണത്. നല്ലോണം ഡ്രൈ ആയിരുന്നു. അപ്പോഴാണ് മിൽക്ക് മേഡം ഒഴിച്ചത്. അതിൽ അങ്ങോട്ട് ലൂസായി. മിൽക്ക് മേഡ് ഭയങ്കര വെള്ളം പോലെ. അതങ്ങനെ ഒന്നുണ്ട്. മിൽക്ക് മേഡ് തന്നെ വെള്ളം പോലെ. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്തത് അമുലിന്റെ മിത്തായ് മേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്കുകൾ പറയുന്നത് നെസ്ലേന്റെ മിൽക്ക് വേണ്ടാണ് നല്ലത് എന്നാണ്. അമുലിന്റെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് എനിക്ക് ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഇങ്ങനെ വാട്ടറി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നെസ്ലേന്റെ വാങ്ങിക്കുള്ളൂ, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരിയും കൂടെ ഒരു 1/2 സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്യാം. അത് നെസസറി അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പം അമുലിന്റെ മിത്തായ് മേറ്റ് കുറച്ചൊരു ലൂസ് ആയത് കാരണം എനിക്കൊരു ഇത്രയും കൂടെ നേരം, ഒരു 7 മിനിറ്റും കൂടെ ഒക്കെ എനിക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഇളക്കലും സ്റ്റൗ മൊത്തത്തിലും ഓഫ് ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്യാരറ്റ് ഹൽവ ലൈക്ക് ഭയങ്കര ലൂസ് ആവരുത്. എന്നാലാണെങ്കിൽ ഒരുപാട് ഡ്രൈ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ, കുറച്ച് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു അലിവുള്ള ആ ഒരു സ്റ്റേജിലാണ് നമ്മളിത്
സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ദാ ഈ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശരിക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നല്ല ചൂടല്ലേ, ഈ ഒരു ചൂട് തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല തണുത്ത വാനില ഐസ്ക്രീം, ഐസ്ക്രീം തണുത്തിട്ടായിരിക്കുമല്ലോ, വാനില ഐസ്ക്രീമും കൂടെ ഇതിന്റെ കൂടെ സെർവ് ചെയ്യുക. അതായത് നമ്മൾ ഇത് കുറച്ചെടുക്കുക, കുറച്ച് വാനില ഐസ്ക്രീമും എടുക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നോക്കി ട്രൈ ആവണം, ഒന്ന് മതിയെന്ന് വശം വെച്ച് പറഞ്ഞ ചിലപ്പോ ചൂട് പോകുമ്പോ ഒന്നും കൂടെ കട്ട് ചെയ്യും. നമുക്ക് എന്നിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ക്യാരറ്റ് ഹൽവ. അപ്പൊ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.